നമസ്കാരം വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കെ കെ ഷൈ ടീച്ചറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ നിരവധി പേരാണ് രോഷവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നത് അഞ്ചു വർഷക്കാലം നിപ്പയും കോവിഡുമടക്കമുള്ള പ്രതിസന്ധികളെ നേരിടാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ നടത്തിയ ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ് സിനിമാ താരങ്ങളടക്കം ശൈലജയെ തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്നിരുന്നു നിപ്പാക്കാലത്ത് ജീവൻ നഷ്ടപ്പെട്ട സിസ്റ്റർ ലിനിയുടെ ഭർത്താവ് സജീഷ് പുത്തൂറിൻ്റെ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് ശൈലജ ടീച്ചർ ടീച്ചറമ്മ മോനെ എന്താ പറ്റിയതെന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു എന്റെ സർജറി കഴിഞ്ഞതിൻ്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു ടീച്ചറമ്മ അങ്ങനെയാണ് എന്ത് തിരക്കുണ്ടെങ്കിലും എൻ്റെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കും ഒരു ആരോഗ്യമന്ത്രിയായല്ല ഞങ്ങൾക്ക് ടീച്ചർ കരുതലും സ്നേഹവും നിർദ്ദേശം നൽകുന്ന ടീച്ചറമ്മ തന്നെയാണ് പലർക്കും ടീച്ചർ അങ്ങനെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ ടീച്ചറുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് മഹാമാരി വന്നപ്പോഴും രണ്ട് പ്രളയം വന്നപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ ഭയപ്പാടില്ലാതെ നേരിടാൻ കേരള ജനതയ്ക്ക് ഊർജ്ജം നൽകിയതിൽ വലിയൊരു പങ്കും ടീച്ചർക്കുണ്ട് ആരോഗ്യമന്ത്രിയായി തുടരുന്നത് കാണാൻ എല്ലാവരെയും പോലെ ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്നിരുന്നാലും ടീച്ചറുടെ അഞ്ചു വർഷക്കാലത്തെ ആരോഗ്യമന്ത്രി സ്ഥാനം സ്വർണ ലിപികളിൽ കേരള ജനതയുടെ മനസ്സിൽ എന്നും നിലനിൽക്കും ടി പി രാമകൃഷ്ണൻ സാർ ഞങ്ങളുടെ സ്വന്തം ടി പി എന്തിനും ഏതിനും എപ്പോഴും വിളിക്കാൻ സ്വാതന്ത്ര്യം നൽകിയൊരു മന്ത്രി ഞങ്ങളുടെ കുടുംബവുമായി ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു ജനപ്രതിനിധി അതായിരുന്നു ഞങ്ങൾക്ക് ടി പി വിവരിക്കാൻ കഴിയാത്ത അത്രയും കരുതലും സ്നേഹവുമാണ് ഞങ്ങൾക്ക് നൽകിയത് നിപ്പയും പ്രളയവും കൊറോണയും നേരിടാൻ ശക്തനായി തന്നെ ഞങ്ങളുടെ ടി പി മുന്നിൽ തന്നെയുണ്ട് ടിപിയുടെ മന്ത്രിസ്ഥാനവും ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് ടീച്ചറമ്മയ്ക്കും ടിപിക്കും പുതിയ ചുമതലകളിൽ ആശംസകൾ നേരുന്നു അടുത്ത മന്ത്രിസഭയിലെ മുഴുവൻ പുതുമുഖങ്ങൾക്കും എല്ലാവിധ ആശംസകളുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്